നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സിൻ്റെ പി എസ് സി ബുള്ളറ്റിൻ 2021 July 1 എഡീഷനിൽ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ നോക്കിപ്പോകുന്നത്. നമ്മൾ ഇതിന് മുമ്പ് കുറേയധികം കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ 3000 ക്വസ്റ്റ്യൻസ് പി എസ് സി ബുള്ളറ്റിന് വന്ന് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2021 പി എസ് സി ബുള്ളറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആ ഒരു ഓർഡറിൽ തന്നെ നോക്കിപ്പോകുക എന്നതാണ് ചെയ്യുന്നത്. കാരണം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് മിസ്സാവാൻ പാടില്ല. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ 2022 വരാൻ പോകുന്ന ഈ ഒരു എക്സാംസ് ഉണ്ടല്ലോ, നമ്മുടെ 10th ലെവൽ പ്രിലിംസ് വരും, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ്, ഇപ്പോൾ തന്നെ അടുത്ത് തന്നെ പ്ലസ് ടു ലെവൽ മെയിൻസ്, ഈ ഒരു എക്സാംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അൺഅക്കാഡമി ജോയിൻ ചെയ്യാം. നിഖിലാറ്റൻ എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്യാം. ഫ്രീ ലൈവ് ക്ലാസ്സുകളുണ്ട് രാവിലെ 11:30, അതുപോലെ വൈകിട്ട് 4 മണിക്ക്, രാത്രി 7:30, അങ്ങനെ 3 ക്ലാസ്സുകളാണ് നമുക്ക് ഡെയിലി ഉള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അൺഅക്കാഡമിയുടെ പ്രധാന ഫീച്ചേഴ്സ് പരിചയപ്പെടാം. അപ്പോൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മറക്കാതെ നിഖിലാറ്റൻ എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്തോളൂ. നമുക്ക് ബാച്ച് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു റെഫറൽ കോഡ് യൂസ് ചെയ്താൽ. ആരംഭം 100 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ്. ഫോർ 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയാണ് January 12 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജേതാവ് 100 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ്. ഫോർ ബിവറേജ് കോർപ്പറേഷൻ LD എക്സാമിന് വേണ്ടിയാണ് January 5 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ദിശ 30 ദിവസത്തെ റിവിഷൻ ബാച്ച് കോഴ്സാണ്. ഫോർ 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയുള്ളതാണ്. CEO എക്സാമിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ CPO എക്സാമിന് വേണ്ടിയും ദിശ എന്ന പേരിൽ 30 ദിവസത്തെ റിവിഷൻ ബാച്ച് കോഴ്സ് ഉണ്ട്. January 6 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആരംഭം 120 ദിവസത്തെ ഫൗണ്ടേഷൻ ബാച്ചാണ്. ഫോർ 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ളതാണ്. December 22 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 120 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ച് ഉണ്ട് ഓൺ SSCRT ഫോർ ഓൾ കേരള PSC എക്സാംസിന് വേണ്ടിയുള്ള ബാച്ച് സെക്കൻഡ് ആണ്. December 15 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രയാണം 50 ദിവസത്തെ കംപ്ലീറ്റ് കോഴ്സാണ്. ഫോർ HSA പാർട്ട് എക്സാമിന് വേണ്ടിയാണ് December 9 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. 12th ലെവൽ പ്ലസ് ടെസ്റ്റ് ഉണ്ട്. ഇനി January 15 CEO ടെസ്റ്റ് ഉണ്ട്. അതുപോലെ January 22 ഫയർമാൻ്റെ ടെസ്റ്റ് ഉണ്ട്. രാത്രി 6 PM മുതൽ 7:30 PM വരെയാണ്. നമുക്ക് 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സിലാണ്. പുതിയ ഒരു പാറ്റേൺ അനുസരിച്ചാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്തോളൂ. അതുപോലെ അൺഅക്കാഡമി പ്ലസിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, വീക്കിലി ഫ്രീ മോക്ക് ടെസ്റ്റ്, സിലബസിൻ്റെ ഫുൾ കവറേജ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ 3+1 കോംബോ ഓഫർ ഉണ്ട്. 3 മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ 1 മാസത്തോടെ സൗജന്യമായിട്ട് ലഭിക്കുന്നു. 12+2 കോംബോ ഓഫർ ഉണ്ട്. 12 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാസത്തോടെ സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. 3 മാസത്തേക്ക് 3825 രൂപയും 12 മാസത്തേക്ക് 8515 രൂപയുമാണ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അൺലിമിറ്റഡ് PDF നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് അൺഅക്കാഡമിയുടെ പ്രധാന ഫീച്ചേഴ്സും അതുപോലെ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഈ അടുത്ത് അന്തരിച്ച മിൽഖാ സിംഗ് നമുക്കറിയാം അല്ലേ, അദ്ദേഹമാണ് ഇന്ത്യൻ ട്രാക്കിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ആരാണ്? മിൽഖാ സിംഗ് ആണ് ഓർത്ത് വയ്ക്കുക. അതായത് 1916 റോം ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ ഐതിഹാസിക പ്രകടനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. 1959 പത്മശ്രീ നേടിയ വ്യക്തിയാണ്. 1959 പത്മശ്രീ ജേതാവാണ് മിൽഖാ സിംഗ്. ഓർത്ത് വയ്ക്കുക, പറക്കും സിംഗ്. അടുത്തത്, ഈ അടുത്ത് അന്തരിച്ച കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം, അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായിട്ടുള്ള പ്രശസ്ത കവി, ഗാനരചിതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചത് S. രമേശൻ നായർ. അദ്ദേഹത്തിന് 2010 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം കിട്ടി. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. ഇതൊക്കെ നമ്മൾ റീസെൻ്റ്ലി പഠിച്ചിട്ടുള്ളതാണ്. ഗുരു പൗർണമി ആരുടേതാണ്? അത് S. രമേശൻ നായരുടെ കൃതിയാണ് ഗുരു പൗർണമി. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. അടുത്തത്, ഈ അടുത്ത് അന്തരിച്ച പ്രശസ്ത ഗാനരചിതാണ് പൂവച്ചൽ ഖാദർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് അറിഞ്ഞു വയ്ക്കുക. മുഹമ്മദ് അബ്ദുൾ ഖാദറാണ് പൂവച്ചൽ ഖാദർ ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതാ സമാഹാരങ്ങളാണ് കളിവീണ, പാടുവാൻ പഠിക്കുവാൻ കളിവീണ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. അതുപോലെ ഗാന സമാഹാരമാണ് ചിത്തിരത്തോണി. അപ്പോൾ ഓർത്തു വയ്ക്കുക, പൂവച്ചൽ ഖാദറിൻ്റെ ഗാന സമാഹാരം ഏതാണത്? ചിത്തിര തോണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ അടുത്ത് അന്തരിച്ച
പ്രശസ്തയായ സംഗീതജ്ഞ അല്ലെ, പ്രശസ്തയായ സംഗീതജ്ഞ, അതുപോലെ തന്നെ സംഗീത കോളേജിലെ, തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യ വനിതാ അധ്യാപകയും തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിലെ ആദ്യ വനിതാ പ്രിൻസിപ്പളുമായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പാറശാല ബി പൊന്നമ്മാളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യ വനിതാ അധ്യാപിക, അതുപോലെ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിലെ ആദ്യ വനിതാ പ്രിൻസിപ്പളുമായിരുന്നു ഈ പറയുന്ന പാറശാല ബി പൊന്നമ്മാൾ. ഒന്ന് ഓർത്ത് വയ്ക്കുക. 2017 പത്മശ്രീ പുരസ്കാര ജേതാവാണ്, 2017 പത്മശ്രീ പുരസ്കാര ജേതാവാണ് പാറശാല ബി പൊന്നമ്മാൾ. അടുത്തത്, പ്രശസ്ത നിശ്ചല ഛായാഗ്രഹകൻ, ദേശീയ അന്തർദേശീയ പ്രസ്കാരങ്ങൾ നേടിയ ചലച്ചിത്ര സംവിധായകനുമായ ശിവൻ ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഒന്ന് ഓർത്ത് വയ്ക്കുക. സന്തോഷ് ശിവൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പ്രശസ്ത സംവിധായകനാണ്, അതുപോലെ ഛായാഗ്രാഹകനാണ്, അദ്ദേഹത്തിൻ്റെ പിതാവാണ് ശിവൻ. അതുപോലെ തന്നെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ശ്രീ ശിവൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യ കേരള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള പല ചരിത്ര മുഹൂർത്തങ്ങളും ശിവൻ്റെ ക്യാമറയിലൂടെയാണ് ലോകം കണ്ടത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യ കേരള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തത് അതാരാണെന്ന് ചോദിച്ചാൽ ശ്രീ ശിവനാണ്. അദ്ദേഹം ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. പ്രശസ്ത നിശ്ചല ഛായാഗ്രാഹകനാണ്. അടുത്തത്, ഈ അടുത്ത് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായ കോവിഡ് വാക്സിൻ ഏതാണെന്ന് ചോദിച്ചത് മൊഡേണ വാക്സിൻ ആണ് അല്ലേ. കോവാക്സിൻ, അതുപോലെ കോവിഷീൽഡ്, സ്പുട്നിക് ബി, സ്പുട്നിക് വി ആണ് കേട്ടോ, സ്പുട്നിക് ബി അല്ല, സ്പുട്നിക് വി എന്നിവ കൂടാതെ മൊഡേണ വാക്സിനും ഇന്ത്യയിൽ ലഭ്യമാവും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ മൊഡേണ വാക്സിൻ ആണെങ്കിൽ സിപ്ലയ്ക്കാണ് ഈ ഒരു വാക്സിൻ ഇറക്കുമതി ചെയ്യാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരിക്കുന്നത്. സിപ്ല എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രമുഖ മരുന്ന് കമ്പനിയാണ്. അതാണ് മൊഡേണ വാക്സിനെ ഇന്ത്യൻ വിപണിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ മൊഡേണ വാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു വാക്സിൻ 7 മാസം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത്, റഷ്യയിലെ ചെബക്സറി ചലച്ചിത്രമേളയിൽ ഈ പറയുന്ന മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്കാണെന്ന് ചോദിച്ചത് ഹാസ്യം എന്ന് പറയുന്ന ജയരാജിൻ്റെ സിനിമയുടെ തിരക്കഥയ്ക്കാണ് റഷ്യയിലെ ചെബക്സറി ചലച്ചിത്രമേളയിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ നവരസ പരമ്പരയിലെ 8-ാമത്തെ ചിത്രമാണ് ഹാസ്യം. ഹാസ്യം സംവിധായകൻ ജയരാജാണ്. അടുത്തത്, ഏഷ്യൻ സംസ്കാരം വളർത്തുന്ന പ്രവർത്തനങ്ങൾ മാനിച്ച ജപ്പാനിലെ ഫുക്കുവോക്ക നഗരവും ഫുക്കുവോക്ക സിറ്റി ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും ചേർന്ന് നൽകുന്ന 2021 ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസിന് അർഹനായത് പി സായിനാഥാണ്. ഓർത്തു വയ്ക്കുക, 2021 ഈ പറഞ്ഞ ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസിന് അർഹനായത് പി സായിനാഥാണ്. ഇതുവരെ 11 ഇന്ത്യക്കാർക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. 1990 മുതലാണ് ഈ ഒരു പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയത് കേട്ടോ. 1990 മുതലാണ് ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസ് നൽകി തുടങ്ങിയത്. 2021 നേടിയത് പി സായിനാഥാണ്. അടുത്തത്, വിയന്നയിലെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഓപ്പൺ സൊസൈറ്റി പ്രൈസിന് അർഹയായത് ആരാണ്? മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറാണ്. വിയന്നയിലെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഓപ്പൺ സൊസൈറ്റി പ്രൈസിന് അർഹയായത് കെ കെ ശൈലജ ടീച്ചറാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ അടുത്ത് സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനായത് അനിൽ കാന്താണ്. അദ്ദേഹം 1988 ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ്, ഓർത്ത് വയ്ക്കുക. അതുപോലെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ ഡി ജി പി ആരാണ്? അത് അനിൽ കാന്താണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ ഡി ജി പി അനിൽ കാന്താണ്. അടുത്തത്, ആദ്യ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായത് ന്യൂസിലൻഡാണ്. ആദ്യ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ചാമ്പ്യനായത് ന്യൂസിലാൻഡാണ്. ഓർത്ത് വയ്ക്കുക, 2019 ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്. 2021 ഓഗസ്റ്റിലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ 2021 ഓഗസ്റ്റിലാണ് ആരംഭിച്ചത്. അപ്പോൾ 2023 അവസാനിക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത്, ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അന്റോണിയോ ഗുട്ടറസ് ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാന ക്വസ്റ്റ്യൻസ് വരുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക, അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. പി എസ് സി ബുള്ളറ്റിലെ ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.